ഇന്ന് നമുക്ക് ഏറ്റവും സുപരിചിതനായ മുരളിയേട്ടനാണ്. അപ്പോൾ നമ്മൾ നെല്ലായിയുടെ പൊതുപ്രവർത്തന മേഖലകളിൽ സുപരിചിതാഭിമുഖമാണ്. അപ്പോൾ നമുക്ക് മുരളിയേട്ടൻ്റെ ജീവിതം കാഴ്ചപ്പാടുകളൊക്കെ ഒന്ന് നോക്കിക്കാണാനുള്ള ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്. മുരളിയേട്ടൻ, ഇതുവരെയുള്ള ജീവിതത്തിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ആ ഒരു നമസ്കാരം ബേബി. ജീവിതത്തെക്കുറിച്ച് എൻ്റെ കാഴ്ചപ്പാട്, എല്ലാ ദിവസവും സന്തോഷമായിട്ടിരിക്കുക, ലിവ് ഇൻ ദ പ്രസൻറ്റ് മൂമെൻ്റ് എന്ന് പറയും സാധാരണ. എന്ന് അതിൻ്റെ അർത്ഥം നമ്മൾ ഇപ്പോഴത്തെ ഇതിൽ സന്തോഷമായിട്ട് ജീവിക്കുക. അതിലിപ്പോൾ ദുഃഖം ഉണ്ടായാലും എന്തായാലും അതിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷമുള്ള കാര്യങ്ങൾ കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുക, അതാണ് എൻ്റെ ഒരു പോളിസി. കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞുപോയി, വരാൻ പോകുന്നതിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷത്തിൽ സന്തോഷമായി ജീവിക്കുക. മുരളിയേട്ടൻ്റെ ജീവിതത്തിലെ ഒരു റോൾ മോഡൽ ആരാണ്? നമുക്ക് ജീവിതത്തിനെ ഒരു ഈ രീതിയിലേക്ക് പകർത്താനായിട്ട് ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെയൊക്കെ വീക്ഷണങ്ങൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള ഒരാൾ, ഒന്ന് രണ്ട് ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുദേവൻ തന്നെ ഒരു റോൾ മോഡലാണ്. അദ്ദേഹം ക്രിസ്തു പറഞ്ഞതെന്താ, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അത് വലിയൊരു മെസ്സേജാണ്. ഞാൻ എന്നെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ അയൽക്കാരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ എല്ലാം ശാന്തിയും സമാധാനവും ഉണ്ടാകും. പ്രത്യേകിച്ച് ക്രൈസ്തവ മതവിഭാഗങ്ങളിൽ പെട്ടവർ വളരെ ശാന്തരും ശാന്തശീലരും സമാധാനപ്രിയരുമാണ്. അവർ വെറുതെ വഴക്കിനൊന്നും പോലെ അവരവരുടെ കാര്യം ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അതാണ് ഒന്ന്. രണ്ടാമത്, ഞാൻ എല്ലാ സ്ഥലത്തും കോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണത്. ഏത് മീറ്റിംഗായാലും എന്ത് പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ കോട്ട് ചെയ്യണം. നമ്മളെന്ത് തെറ്റും ചെയ്യും, പക്ഷെ ബാക്കിയുള്ളവരെ കുറ്റം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് ക്രിസ്തു പറഞ്ഞതെന്താ, മഗ്ദലേന മറിയത്തെ കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ക്രിസ്തു പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ. അത് പറഞ്ഞപ്പോൾ ഒരാൾ പോലും കല്ലെറിയാണ്ടായിരുന്നില്ല. ഇതൊക്കെ വളരെ ക്രിസ്തുവിൻ്റെ ഈ രണ്ട് വചനങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ രണ്ട് കൽപ്പനകൾ, പുതിയ നിയമത്തിലെ രണ്ട് കൽപ്പനകളെ നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്. മുരളിയേട്ടന് ഏറ്റവും സന്തോഷം തോന്നിയ, അല്ലെങ്കിൽ ജീവിതത്തിലൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയാനായിട്ട് അങ്ങനെ തോന്നിയ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു സംഭവം പറയണം, ബാക്കിയുള്ളവർക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടാവില്ല. ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് സന്തോഷം തോന്നിയൊരു സമയം അല്ലെ ഒരു സംഭവം? ബേബിയുടെ ചോദ്യം പെട്ടെന്നുള്ള ചോദ്യം അല്ല, ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഇത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, ഞാൻ സാധാരണയായിട്ട് വലിയ സന്തോഷം തോന്നിയാലും അതിന് സന്തോഷിക്കാനോ വലിയ ദുഃഖം ഉണ്ടായാൽ ആ ദുഃഖിക്കാനോ ഞാൻ നിൽക്കാറില്ല. അതിന് രണ്ടിനെയും ഒരേപോലെ കണക്കല്ലെടുത്താണ് ഞാൻ മുന്നോട്ട് പോകാറ്. പക്ഷേ കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്, എന്ത് കാര്യം ചെയ്യാൻ ചില കോൺഫിഡൻസ് ഉണ്ട്. ജീവിതത്തിലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്ത് കാര്യവും നമുക്ക് നേടാനായിട്ട് സാധിക്കും. ചിലപ്പോൾ പരാജയം ഉണ്ടാവും, വീണ്ടും നമ്മൾ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ ജീവിത വിജയം നേടാനായിട്ട് സാധിക്കും. മുരളിയേട്ടനോട് വേറെ ഇനി എന്താ ചോദിക്കുക, മുരളിയേട്ടൻ്റെ കുട്ടിക്കാലം ഓർക്കണ്ടാവല്ലോ, നമ്മുടെ ഇവിടെ നെല്ലായിൽ ജനിച്ചു വളർന്ന ആൾ. അച്ഛൻ, അച്ഛൻ്റെ പേരെന്തായിരുന്നു? പരമേശ്വരൻ. പരമേശ്വരൻ നമ്പൂതിരി. ഞാൻ ചെറുക്ക് എനിക്ക് അധികം ഓർമ്മയില്ല, അപ്പനൊക്കെ ആയിട്ട് നല്ല കൂട്ടായിരുന്നു. കുട്ടിക്കാലത്തെ എന്തെങ്കിലും ഒരു എന്താ പറയുക, മുരളിയേട്ടനെ ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ കുറച്ച് വളർന്നു വരുന്നവർ ചിലപ്പോൾ മുരളിയേട്ടൻ്റെ കുട്ടിക്കാലം അറിവുണ്ടാവില്ല, എന്തെങ്കിലും അവർക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അടുത്തൊരു വളരെ അടുത്ത സുഹൃത്താണ് കൊച്ചുപൈലൻ, അപ്പാട്ട് പറമ്പിൽ കൊച്ചുപൈലൻ. ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ വളരെ വളരെ സുഹൃത്തുക്കളായിരുന്നു. എന്നെ ഇങ്ങോട്ട് ചിലപ്പോൾ തമാശയ്ക്ക് പറഞ്ഞ് കളിയാക്കും, ഞാൻ അങ്ങോട്ട് കളിയാക്കും, ചിരിക്കും. വളരെ ഒരു പ്രത്യേക ജീവിതം തന്നെയായിരുന്നു, വളരെ സന്തോഷപ്രദമായിരുന്നു കുട്ടിക്കാലം. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പോയി മാവിനൊക്കെ കല്ലെറിഞ്ഞ് മാങ്ങ കിട്ടും, ആ കിട്ടുന്നത് എല്ലാവരും കൂട്ടി വീഴ്ച തിന്നും. അത്തരത്തിൽ വളരെ, അതുപോലെ ചാൾസ് പദ്യം മരിച്ചു, ചാൾസ് അപ്പാട്ട് പറഞ്ഞു, അദ്ദേഹവും നമ്മുടെ വളരെ അടുത്തൊരു കുട്ടിക്കാലത്തെ സുഹൃത്തായിരുന്നു. പിന്നെ റോബിൻസൺ ജോൺസൺ, റോബിൻസൺ വിൽസൺ, അത്തരത്തിൽ ധാരാളം സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതൊക്കെ ഒരുവിധം കാര്യങ്ങൾ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് ഞാൻ പരമാവധി. അപ്പോൾ ഇപ്പം എനിക്ക് കുട്ടികളോട് ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ 24 മണിക്കൂറും മൊബൈൽ ഉപയോഗിക്കുന്ന ശീലം മാറ്റിയിട്ട് നിങ്ങൾ ധാരാളം സുഹൃത്തുക്കളെയൊക്കെ ഉണ്ടാക്കി, അവരൊക്കെ ആയിട്ട് ഒരുമിച്ച് റിയൽ ലൈഫ് സുഹൃത്തുക്കളെ ഉണ്ടാക്കുക. റിയൽ ലൈഫ്, റിയൽ ഈ വാട്സപ്പ് ഫേസ്ബുക്ക് അല്ല, റിയൽ ലൈഫ് സുഹൃത്തുക്കളെ ഉണ്ടാവുക, അവരുമായിട്ട് ഒരുമിച്ച്
നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയും കളിക്കാൻ പറ്റും. പള്ളിയിൽ ഞങ്ങൾ ചെറിയൊരു ഫുട്ബോൾ ടീം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നേരിട്ട് കാണാനും സംസാരിക്കാനും ഒരു വേദിയിൽ കളിക്കാനും പറ്റുമ്പോൾ കുറച്ചൊക്കെ കുറച്ചൊരു സാമൂഹിക അടുപ്പും സന്തോഷവും കാര്യങ്ങളൊക്കെ കൂട്ടിവെച്ചിട്ടുണ്ട്. നെല്ലായി പള്ളിയിൽ ഞാൻ നേരത്തെ കളിക്കാനൊക്കെ ഞാനും വരാറുണ്ട്. വർഗീസ് സെറ്റയിൽ നിന്ന് അച്ഛൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. ഇപ്പോഴത്തെ അച്ഛനും ഞങ്ങൾ ആ നാട്ടുചന്തയുടെ ഉദ്ഘാടനം വന്ന സമയത്ത് അച്ഛനെ വിളിച്ചു. അച്ഛൻ വളരെ സസന്തോഷം വന്നു, പരിപാടിയിൽ പങ്കെടുത്തു. സന്തോഷമായി, ഞങ്ങൾക്കും വളരെ സന്തോഷമായി, അച്ഛനും വളരെ ഹാപ്പി ആയി എന്നുള്ള എനിക്കറിയാം. ഇനിയുള്ള ഭാവി ജീവിതത്തിൽ ഇപ്പം നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുണ്ട്. മുരളിയേട്ടനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹമുള്ള ആളാണ്. ഇപ്പം ഭാവി ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് മുരളിയേട്ടൻ്റെ കാഴ്ചപ്പാടുകൾ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റും. ഭാവി ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നെല്ലായി എന്നുള്ളൊരു പ്രത്യേക സ്ഥലമാണ്. ഇവിടെ എല്ലാവരും വളരെ ഒരുമിച്ച് ജീവിക്കുന്നു. ഒരു കമ്മ്യൂണൽ ഹാർമണി ഉണ്ട്. ഇപ്പോൾ കമ്മ്യൂണൽ ഹാർമണി എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരും പരസ്പരം സന്തോഷമായിട്ട് ജീവിക്കുന്നു, പരസ്പരം ബഹുമാനിക്കുന്നു. അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരായാലും അത് ഇപ്പോൾ CPM, കോൺഗ്രസ്, BJP ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവർ എല്ലാവരും വഴക്കുകളൊന്നും ഇല്ലാതെ ഭംഗിയായിട്ട് ജീവിക്കുന്നു എന്നുള്ളത് നെല്ലായിയുടെ മാത്രം ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞങ്ങൾ പണ്ടൊക്കെ രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങനെയാണ് വർത്തമാനം പറയും. വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വർത്തമാനത്തിലെ ഒരു തീരാണ്, വേറെ ഒന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും സുഹൃത്തുക്കളാവുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ സംവാദം പോലെ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നെല്ലായി ഒരു മാതൃകയായിട്ടുള്ളൊരു ഗ്രാമം തന്നെയാണ്. നെല്ലായി ശരിക്കൊരു കൾച്ചറൽ സെൻ്ററാണ്. എല്ലാ രീതിയിലും ആഘോഷങ്ങളും എന്താ പറയുക, ആൾക്കാർ ഇൻവോൾവ്മെൻറ്റുകളുള്ള പൊതുപരിപാടികൾ ഇഷ്ടം പോലെ നമ്മുടെ ഗ്രാമത്തിലുണ്ടാവും. ഇപ്പോൾ നെല്ലായി പള്ളിയിലെ ഹാള്, ആ ഹാള് ധാരാളമായിട്ട് ഹിന്ദുക്കൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്ത് എൻ്റെ സുകേഷ് ബാബു എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ വിവാഹത്തിൻ്റെ അന്ന് അത് പള്ളിയിൽ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും നല്ലൊരു ഹോളൊക്കെ പണിതിരിക്കുന്നത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. മോസ്റ്റ് വെൽക്കം. അങ്ങനെയാണ്, അതാണ്, നല്ലൊരു ഹോളാണ്. അതുപോലെ അവിടെ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും വന്ന് പരിപാടികൾ നടത്താറുണ്ട്. ആ തരത്തിൽ എനിക്ക് നെല്ലായി പ്രത്യേകിച്ചൊരു ഗ്രാമം എന്നുള്ളത് വളരെ ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ പ്രത്യേകിച്ചും ഒരു പ്രശ്നം ഇതുമില്ലാണ്ടാണ് അവർ ജീവിക്കുന്നത്. ഒരാളെ ദ്രോഹിക്കാനോ ഒന്നിനും പോവില്ല. അത്തരത്തിൽ ഒരു മാതൃക തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈശ്വര ദിനത്തിൽ മുരളിയേട്ടൻ്റെ കൂടെ ഈ ന്യൂസുകൾ ചിലവഴിക്കാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. അപ്പോൾ താങ്ക് യു സോ മച്ച് മുരളിയേട്ടാ. ഹാവ് എ ഗുഡ് ടൈം. ദൈവം അനുഗ്രഹിക്കട്ടെ.